ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വായിക്കാം സ്വാതന്ത്ര്യം, പുറപ്പാട് അഞ്ചാം അധ്യായം ഒന്നാം വാക്യവും എട്ടാം അധ്യായം ഒന്നാം വാക്യവും. അതിന്റെ ശേഷം മോശയും അഹരോനും ചെന്ന് ഫറവോനോട്, മരുഭൂമിയിൽ എനിക്ക് ഉത്സവം കഴിക്കേണ്ടതിന് എന്റെ ജനത്തെ വിട്ടയക്കണം എന്നിപ്രകാരം ഇസ്രായേലിന്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. മരുഭൂമിയിലേക്ക് ഉത്സവം കഴിക്കാൻ എൻ്റെ ജനത്തെ വിട്ടയക്കണം എന്ന് യഹോവ കൽപ്പിക്കുന്നു. എൻ്റെ ജനം ദൈവത്തിൻ്റെ ജനമാണ് ഇസ്രായേൽക്കാർ. ഇസ്രായേൽക്കാർ ദൈവത്തിൻ്റെ ജനം. അവരെ ദൈവത്തെ ആരാധിക്കാനായിട്ട് ഫറവോൻ്റെ അടുപ്പത്തിൽ നിന്ന് വിടർത്താനായിട്ട് ദൈവം ആളെ അയച്ചിരിക്കുകയാണ്. മരുഭൂമിയിൽ വന്ന് എൻ്റെ ജനം എന്നെ ആരാധിപ്പാൻ അവരെ വിട്ടയക്കണം എന്ന് യഹോവയായ കർത്താവ് കൽപ്പിക്കുന്നുവെന്ന് മോശ എന്ന് ഫറവോനോട് പറഞ്ഞു. എട്ടാം അധ്യായം ഒന്നാം വാക്യം. യഹോവ നദിയെ അടിച്ചിട്ട് 7 ദിവസം കഴിഞ്ഞപ്പോൾ മോശയോട് കൽപ്പിച്ചത്, നീ ഫറവോന്റെ അടുക്കൽ ചെന്ന് പറയേണ്ടത് എന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കാം. അധികാരത്തിലുള്ള കൽപ്പനയാണ്, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക. ഇന്ന് അനേകര് ബന്ധനത്തിലാണ്, അന്നത്തെ ഇസ്രായേൽക്കാരെ പോലെ ബന്ധനത്തിലാണ്, ആരാധനയില്ല. പേരിനുള്ള ആരാധനയൊക്കെ ഉണ്ട്, സ്തോത്രം, സ്തുതി, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ ഒക്കെ ഉണ്ട്. അതല്ല, സാക്ഷാത്തായ ആത്മാവിൻ്റെ ആരാധന ഇന്ന് തുലോം കുറഞ്ഞു പോയിരിക്കുന്നു. പന്ത്രണ്ടാം സങ്കീർത്തനത്തിൽ ദാവീദ് പാടി, യഹോവയെ രക്ഷിക്കണേ, ഭക്തന്മാരില്ലാതെ പോകുന്നു. ഭക്തന്മാരില്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യന്മാരിൽ കുറഞ്ഞു പോയിരിക്കുന്നു. യഹോവയെ രക്ഷിക്കണേ, ഭക്തന്മാരില്ലാതെ പോകുന്നു. സത്യ ആരാധകർ കുറഞ്ഞു പോയിരിക്കുന്ന കാലമാണ് സത്യ ആരാധന. നമ്മൾ ഭാഗ്യവശാൽ ഒരു ചെറിയ കൂട്ടം അല്ലേ, എത്ര വലിയ ഉള്ളൂ, ചെറിയൊരു കൂട്ടം. ഇപ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് കേൾക്കുന്നവരും കൂടിയാലും എന്തുണ്ട്, നിസ്സാരമായൊരു ചെറിയ കൂട്ടം. പക്ഷേ ഈ ചെറിയ കൂട്ടം ആരാധിക്കാൻ കൂടി വരുന്നവരാണ്, ആരാധിക്കുക, ദൈവത്തെ സ്തുതിക്കാൻ കൂടി വരുന്നവരാണ്. സ്തുതി, സ്തുതിയും സ്തോത്രവും പുറകയും പുകഴ്ചയും മഞ്ഞോകത്ത് നല്ല ഉന്നതിയും സദാ നേരവും എഴുപാതെ കയറ്റുവാൻ യോഗ്യരായി തീരേണ്ടവരാണ് നാം. ഭയത്തോടുകൂടി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യുക്തവും ന്യായവുമാകുന്നതെന്ന് ഏറ്റുപറയുന്നവരാണ് നാം. സ്തോത്രം. ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനം വലിയും സ്തോത്രവുമാകുന്നതെന്ന് ഏറ്റുപറയുന്നവരാണ് നാം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ വിനയപൂർവ്വം നിങ്ങളെ അറിയിക്കട്ടെ, നമുക്ക് ഇന്ന് ഈ ആരാധന മടക്കി കിട്ടണം. സത്യ ആരാധന മടക്കി കിട്ടണം, വിശുദ്ധിയുടെ ആരാധന നമുക്ക് മടക്കി കിട്ടണം. പിതാക്കന്മാർ അനുഭവിച്ച ആ മഹത്തായ സന്തോഷത്തിലേക്ക് നമുക്ക് മടക്കി പോകണം. വിശുദ്ധിയുടെ ആരാധന, സത്യത്തിലും ആത്മാവിലുള്ളതായ ആരാധന. അന്ന് ഇസ്രായേൽ ജനം ഫറവോന്റെ അടുത്തത്തിലായിരുന്നു, കഠിനമായി കഷ്ടപ്പെട്ടവർ, യാതനയേറ്റ് പെടഞ്ഞു, കഠിനമായി ജോലി ചെയ്യിക്കും, ശമ്പളമൊന്നുമില്ല, അല്പം ഒരു ആഹാരം കൊടുത്താലായി, അത്രയേ ഉള്ളൂ. പാവപ്പെട്ട ഇസ്രായേൽക്കാർ വലഞ്ഞു. എന്നാൽ ഒരു കാലത്ത് പണ്ടുണ്ടായിരുന്ന ഫറവോമാർ ഇസ്രായേൽക്കാരെ മാനിച്ചിരുന്നു. അന്ന് യാക്കോബിനെ ഗോശനദേശത്ത് പാർപ്പിച്ചുകൊണ്ട് യാക്കോബിനെയും സന്തതികളെയും 75 പേരെ ഗോശനദേശത്ത് പാർപ്പിച്ചുകൊണ്ട് അവർക്കൊരു പ്രത്യേക ദേശം ഒഴിവെടുത്ത് അങ്ങനെ ആ ദേശത്തിൻ്റെ അതിഥികളായി അവർ കാത്തു സൂക്ഷിച്ചിരുന്നു, അനുഗ്രഹിച്ചിരുന്നു. പക്ഷേ പിന്നെ പിന്നെ വന്നപ്പോൾ ഫറവോ മാറി, അടുത്ത് പിന്നെ വന്ന ഫറവോ ആ രാജാവ് ഇവരെ പീഡിപ്പിക്കാൻ തുടങ്ങി. 430 വർഷം പീഡി അനുഭവിച്ചു, തലമുറകൾ പീഡി അനുഭവിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇന്നും അങ്ങനെയല്ലേ, പീഡി അനുഭവിക്കുന്നു. എന്താ പീഡ? പൈശാചികൻ്റെ പീഡിയാണ്. നിങ്ങൾ മനസ്സിലാക്കുന്ന വെറുതെ ഒരു രാജാവ് പീഡിപ്പിച്ചതല്ല, ദുഷ്ട പിശാച് അനേകരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അഴുക്കിലേക്കും അശുദ്ധിയിലേക്കും വലിച്ചു കൊണ്ടുപോയി കെട്ടിയിട്ട് പീഡിപ്പിക്കുകയാണ്. നമുക്ക് തോന്നും ലോകപരമായ സന്തോഷം, സുഖം എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ വലിയ പീഡയാണ്, കഠിനമായ ഉപദ്രവമാണ്. പിശാച് അനേകരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, അനേകം ശാപങ്ങൾ വേട്ടയാടുന്നു. ഞാൻ പറഞ്ഞല്ലോ, വേട്ടയാടുന്നു, ശാപങ്ങൾ വേട്ടയാടുന്നു. പീഡയാണ്, പിശാചുക്കളാണ്, ദുരാത്മാക്കൾ. അനേകം ദുരാത്മാക്കളിൽ നിന്ന് മനുഷ്യരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഉറങ്ങം കിടക്കുന്നു, ഇപ്പോൾ ഉറങ്ങം പേടിയാണ്. എന്തിയാ ഉറങ്ങം പേടി? സാറി, അത് ഞാൻ ഉറങ്ങാൻ തുടങ്ങി അല്പം ഒന്ന് മയങ്ങുമ്പോഴേക്കും ആരും വരെ പിടിച്ച് മേലോട്ട് എറിയുന്നു, കിടക്കിൽ നിന്ന് മേലോട്ട് എറിയുകയാണ്. എനിക്ക് പേടിയാ, ഉറങ്ങാൻ പേടിയാകുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യോ ചില ദുസ്വപ്നങ്ങൾ കണ്ടിട്ട് ഞാൻ ഞെട്ടി ഉണരുന്നു, എനിക്ക് ഉറങ്ങാൻ പേടിയാണ്. ഇന്ന് പിശാചനേകരെ ഓരോ തരത്തിൽ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓരോ തരത്തിൽ സുബോധം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സുബോധമില്ല, ഒരു ബുദ്ധി വൈകല്യം തോന്നാവുന്ന രീതിയിലുള്ളതായ അനർത്ഥങ്ങളിലേക്ക് മനുഷ്യർ വലിച്ചുകൊണ്ട് പോവുകയാണ്. അനേകമനേക രോഗങ്ങളിൽ മനുഷ്യർ ഉൾപ്പെടുത്തുകയാണ്, രോഗങ്ങളിൽ പിടിച്ചു കെട്ടുകയാണ്. രോഗം വലിയ കഷ്ടതകൾ അനുഭവിക്കുന്നു, പൈസയില്ല, കടം കൂടി വരുന്നു, എന്തു ചെയ്യും?
പിശാചാണ് ഇതിന് പിന്നിൽ ഉദ്രവിക്കുന്നത്. പിശാചിന് ഇടം കൊടുക്കുന്നു, സാത്താൻ ഇടം കൊടുക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ വന്ന് കൂടുന്നത് ഓരോന്ന് ഓരോന്ന്. അത് ഞാൻ പറഞ്ഞല്ലോ, പൂർവികാലത്ത് കാരണവന്മാരുടെ കാലത്ത് ഒന്ന് പോയ ചില പാവങ്ങൾ മൂലമാകാം, അവർ ചെയ്ത ചില കൊടും ചെയ്തികൾ മൂലമാകാം, അല്ലെങ്കിൽ നാം തന്നെ സമ്പാദിച്ച ചില പാവങ്ങളാകാം. ഏതായാലും പിശാച് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ കുടുംബങ്ങളിലെയും പിശാച് ഇങ്ങനെ തകർത്തുകൊണ്ടിരിക്കുകയല്ലേ? അല്ലേ നിങ്ങൾ അറിയുന്നുണ്ടോ? അത് ദൈവത്തിൻ്റെ സ്തോത്രം. എൻ്റെ കർത്താവേ, ഞാൻ ഭയപ്പെടുന്നു. ഓരോ കുടുംബങ്ങളെയും പിശാച് ഞെരിച്ചുകൊണ്ടിരിക്കുന്നു. സാത്താൻ്റെ സേനകൾ, ഭീകരന്മാർ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ഒരു കാലത്ത് ഈ സാത്താൻ, അവൻ എതിർക്രിസ്തുവായി വെളിപ്പെട്ട് വരും. എതിർക്രിസ്തു, ആൻറ്റി ക്രൈസ്റ്റ്, അന്ത്യക്രിസ്തു. അന്നവൻ കഠിനമായി ഉപദ്രവിക്കും, കഠിനമായി ഞെരിക്കും പാവപ്പെട്ടവരെ. സാത്താൻ്റെ ഭീകരമായ ഉപദ്രവങ്ങൾ ഉണ്ടാകും. ഇന്നുള്ളതല്ല, പ്രകൃതിയിൽ പോലും ക്ഷോഭങ്ങളുണ്ടാകും, പ്രകൃതിക്ഷോഭങ്ങൾ. വലിയ വലിയ ഭൂമി ഉലക്കങ്ങൾ ഉണ്ടാകും, നക്ഷത്രം ആകാശത്തിന് ഭൂമിയിലേക്ക് ഉതിർന്നു വീഴും. എന്തെല്ലാം ഈ ഭൂമിയെ ഇല്ലാതായി പോകും, എല്ലാം പോകും. പ്രിയപ്പെട്ടവരെ, ഇന്ന് പിശാച് മനുഷ്യർ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് പിശാചിൻ്റെ ഉപദ്രവമുണ്ടോ? യോസേഫിനെ ആ സ്ത്രീ പാവം ചെയ്യാൻ പ്രേരിപ്പിച്ചു. അത് പിശാചിൻ്റെ ബാധയാണ്, സാത്താൻ്റെ ബാധയാണ്. എത്രയോ പേര് ഇങ്ങനെയുള്ള ബാധകൾപ്പെട്ട് നശിക്കുന്നുണ്ട്. ആർക്കും അറിയാൻ വയ്യ, ചിന്തിക്കുന്നില്ല. പിശാച് ബാധയാണ് എന്നെ ഈ അഴുക്കിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് ആരും ചിന്തിക്കുന്നില്ല. മദ്യപാനത്തിലേക്കോ കഞ്ചാവിലേക്കോ മയക്കുമരുന്നിലേക്കോ കൊണ്ടുപോകുന്ന പോലെ, അതുപോലെയോ അതിലപ്പുറമാണ് വേശ്യാവൃത്തിയിലേക്ക് കൊണ്ടുപോകുന്നത്, അശുദ്ധ ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഒന്ന് ഓർക്കൂ, നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, നിങ്ങളുടെ വികാരങ്ങൾ ഇന്ന് നിങ്ങളെ കീഴ്പ്പെടുത്തിയിരിക്കുകയല്ലേ? കാമവികാരം, ഹീനമായ അശുദ്ധ വികാരങ്ങൾ പലരെയും കീഴ്പ്പെടുത്തിയിരിക്കുകയല്ലേ? ചില ബന്ധങ്ങൾ വിട്ടുപോരാൻ സാധിക്കുന്നില്ല, ചില ബന്ധങ്ങൾ മാറിപ്പോകുന്നില്ല, അതെല്ലാം ബന്ധനങ്ങളായി നിൽക്കുന്നു. ബന്ധങ്ങൾ ബന്ധനങ്ങളായി എന്ന് പറഞ്ഞാൽ എന്താണ്? അനേകരുടെ ജീവിതത്തിലും ചില ബന്ധനങ്ങളുണ്ട്, വിട്ടുമാറാത്ത ചില ബന്ധനങ്ങൾ. വേണ്ടെന്നൊക്കെ ഉണ്ട്, പക്ഷെ പിന്നെയും ബന്ധത്തിൽ പോകുന്നു, പിന്നെയും കുടുങ്ങിപ്പോകുന്നു. സാത്താൻ അവൻ അവൻ്റെ മുഷ്ടിയിൽ നമ്മിട്ട് ഞെരിച്ചുകൊണ്ടിരിക്കുന്നു, നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, അവൻ നമ്മെ കെട്ടിയിട്ടിരിക്കുന്നു. ഇത് നാം മനസ്സിലാക്കണം. നമ്മുടെ കുടുംബങ്ങൾ ഇന്ന് പിശാചിൻ്റെ വലയിലാണ്, സാത്താൻ്റെ കൊടും ചെയ്തികളിൽ ഇന്ന് അനേകർ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരറിയുന്നില്ല നാശത്തിലേക്കാണ് പോകുന്നതെന്ന്. ഇന്നത്തെ ഒരു മൊമെൻ്ററി പ്ലഷർ, ഒരു നൈമിഷികമായ സന്തോഷം, അതിന് മനുഷ്യർ വിലപ്പെട്ട നിധി ഉപേക്ഷിച്ച് കളയുകയാണ്. വിലപ്പെട്ട നിധി, വിലപ്പെട്ടവനായ ക്രിസ്തു ഉപേക്ഷിച്ച് കളയുന്നു. ഒരു നൈമിഷികമായ നിമിഷ നേരത്തെ സുഖത്തിന് വേണ്ടി, നിമിഷ നേരത്തെ ഉല്ലാസത്തിന് വേണ്ടി നിത്യസന്തോഷം നഷ്ടപ്പെടുത്തുകയാണ്. ആണല്ലോ, എല്ലാം പിശാചിൻ്റെ കിഴികളാണ്. നാം ഇതറിഞ്ഞു കഴിയുമ്പോൾ നാം നമ്മെ തന്നെ കർത്താവിലേക്ക് അങ്ങ് വിട്ടുകൊടുക്കണം. കർത്താവേ, ഒരു ദുഷ്ട പിശാച് എന്നെ വലയം ചെയ്ത് നിൽക്കുന്നുണ്ട്. എൻ്റെ ഭാവി നശിപ്പിക്കാൻ ഒരു ഭീകരനായ ദുഷ്ടൻ എൻ്റെ പിന്നാലെയുണ്ട്. അവൻ്റെ വലയിൽ കൊടുക്കാൻ വന്നിരിക്കുകയാണ്. കർത്താവേ, നീ എന്നെ രക്ഷിച്ചില്ലെങ്കിൽ എനിക്ക് സ്വന്തമായി രക്ഷപ്പെടാൻ സാധ്യമല്ല. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, ദുഷ്ടങ്ങൾ നിങ്ങളെ വിടുവിക്കണമേ. പരീക്ഷകളെന്ന പ്രലോഭനങ്ങൾ വന്നാൽ ഞാൻ വീണുപോകും. അയ്യോ, പ്രലോഭനങ്ങളിലേക്ക് പോകാതെ നീ എന്നെ തടുത്തുകൊള്ളണമേ. പരീക്ഷയിലേക്ക് എന്നെ പ്രവേശിപ്പിക്കരുതേ, ദുഷ്ടങ്ങളിൽ നിന്ന് വീണ്ടെടുക്കണമേ. ദുഷ്ടങ്ങളിൽ നിന്ന്, ദുഷ്ടനായ പിശാചിൽ നിന്ന് രക്ഷിക്കണമേ. നമ്മൾ നിരന്തരമായി പ്രാർത്ഥനയായിരിക്കണം. ഇന്ന് വളരെ ശക്തിയോടെ തേജസ്സോടെ നിൽക്കുന്ന ഒരു ദൈവദാസൻ പോലും ഒരു സമയം വരുമ്പോൾ ചിലപ്പോൾ വീണുപോയി വരും. കാരണം എപ്പോഴും പിശാച് ഇങ്ങനെ ലക്ഷ്യം വയ്ക്കുന്നത് ദൈവമക്കളെയാണ്. പരിശുദ്ധാത്മാവിൻ്റെ കൃപ ലഭിച്ച ദൈവമക്കളെയാണ് പിശാച് ലക്ഷ്യം വയ്ക്കുന്നത്. സമാധാനമായി കഴിയുന്ന കുടുംബങ്ങളെയാണ് പിശാച് വലവീശി പിടിക്കുന്നത്. വളരെ ഐശ്വര്യത്തിലേക്ക് പോകുന്ന ആളുകളെയാണ് പിശാച് വലവീശി പിടിക്കുന്നത്. ഈ സാത്താൻ്റെ തന്ത്രങ്ങളിൽ നാം കുടുങ്ങിപ്പോകരുത്. ദൈവത്തിൻ്റെ സ്തോത്രം. ഫറവോൻ പാവപ്പെട്ട ജനത്തെ ഞെരുക്കി. അവർ നിലവിളിച്ചു, നിലവിളിച്ചു. നമുക്ക് പുറപ്പെടുന്ന പുസ്തകം 2:21 വാക്യം മുതൽ. ഏറെ നാൾ കഴിഞ്ഞിട്ട് മിസ്രയീം രാജാവ് മരിച്ചു. ഇസ്രായേൽ മക്കൾ അടിമവേല നിമിത്തം നെടുവീർപ്പിട്ട് നിലവിളിച്ചു. ഇസ്രായേൽ മക്കൾ അടിമവേല നിമിത്തം നെടുവീർപ്പിട്ട് നിലവിളിച്ചു. അടിമവേല ഹേതുവായുള്ള നിലവിളി ദൈവസന്നിധിയിൽ എത്തി. അടിമവേല ഹേതുവായുള്ള നിലവിളി ദൈവസന്നിധിയിൽ എത്തി. ദൈവം കേട്ടു പാവപ്പെട്ട ജനം. അവര് ഒരു കാലം സുഖമായിട്ട് ജീവിച്ചവരാണ്. എന്നാൽ ഇന്ന് മിസ്രയീമിലെ ഈ പുതിയ ഫറവോ രാജാവ് വന്നപ്പോൾ അവരെ ഞെരുക്കുന്നവർ, ഞെരിക്കുന്നവർ, നശിപ്പിക്കുന്നു. അതുകൊണ്ട് അവർ നിലവിളിച്ചു. നിലവിളി ദൈവസന്നിധിയിൽ എത്തി. ദൈവം അവരുടെ നിലവിളി കേട്ടു. ദൈവം അവരുടെ നിലവിളി കേട്ടു. ദൈവം അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമവും ഓർത്തു.
ദൈവത്തിന് സ്തോത്രം. സ്നേഹവാനായ ദൈവം ഓർക്കുക, പിതാക്കന്മാരോട് ചെയ്ത നിയമം ഓർക്കുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവർ, നമ്മുടെ യോഗ്യത കൊണ്ടൊന്നുമല്ല, നമ്മുടെ പൂർവ്വപിതാക്കന്മാരായ വിശുദ്ധന്മാരായ പിതാക്കന്മാർ അവരെ സമ്പാദിച്ച ചില സ്വത്ത് നാം ഇന്ന് അനുഭവിക്കുകയാണ്. പൂർവികരായ വിശുദ്ധപിതാക്കന്മാർ അവർ സമ്പാദിച്ച സ്വത്ത് ആത്മാവിൻ്റെ സമ്പത്താണ്. അവർ സമ്പാദിച്ച സ്വത്ത് സ്നേഹമാണ്, പരിശുദ്ധ സ്നേഹം. അവർ സമ്പാദിച്ച സ്വത്ത് വിശുദ്ധിയാണ്, വിശുദ്ധി. അവർ സമ്പാദിച്ച സ്വത്ത് വിശ്വാസമാണ്. ഇങ്ങനെയുള്ള സമ്പത്താണ് പൂർവികരായ വിശുദ്ധപിതാക്കന്മാർ നമുക്ക് നേടിത്തന്നത്. ഇന്നതെല്ലാം പോയി പോയി, എല്ലാം പോയല്ലോ. എവിടെയുണ്ട്, എവിടെയുണ്ട് വിശുദ്ധി, എവിടെയുണ്ട് സ്നേഹം? നാം മറ്റുള്ളവരെ നോക്കണ്ട, നമ്മളെ കാര്യം നോക്കിയാൽ മതിയല്ലോ. നോക്കൂ, നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കൂ. ഇന്ന് പൂർണ്ണ വിശുദ്ധി നാം പ്രാപിക്കുന്നുണ്ടോ? അതിനുള്ള ദാഹം നോക്കുണ്ടോ? കറതീർന്ന ജീവിതം വേണമെന്നുള്ളതായ ആഗ്രഹം നോക്കുണ്ടോ? തെറ്റുകൂടാതെ ജീവിക്കണമെന്നുള്ളതായ ദാഹം നോക്കുണ്ടോ? ഉണ്ടോ? ചിന്തിച്ചു നോക്കൂ. മുമ്പൊരു കാലത്ത് വന്നുപോയ പാപങ്ങളെ ഓർത്തുള്ള നെടുവീർപ്പുള്ള നിലവിളി നോക്കുണ്ടോ? എൻ്റെ കർത്താവെ, സാത്താനെന്നെ വഞ്ചിച്ച് കളഞ്ഞല്ലോ, എന്നെ കുരുക്കിൽപ്പെടുത്തി പോയല്ലോ, ഞാൻ അപകടത്തിൽപ്പെട്ടു പോയല്ലോ, അയ്യോ എൻ്റെ ജീവിതം നശിച്ചു പോയല്ലോ എന്നുള്ള നിലവിളി നോക്കുണ്ടോ? ഇല്ല പ്രിയരെ, പലർക്കും ഇല്ല. ആ നന്ദിയില്ല, ദൈവം എന്നെ വിടുവിച്ചു എന്നുള്ള നന്ദിയില്ല. ദൈവം എന്നെ സ്നേഹിച്ചു, എൻ്റെ ബന്ധനങ്ങൾ അഴിച്ചു എന്നുള്ളതായ നന്ദിയില്ല. ഇസ്രായേൽ മക്കൾ നെടുവീർപ്പിടുന്നതിൽ വിളിച്ചു, ദൈവം അവരുടെ പ്രാർത്ഥന നിലവിളി കേട്ടു. സ്തോത്രം. ദൈവം മോശ അയച്ചു. മോശ എന്ന് ഫറവരാജാവിൻ്റെ അടുക്കൽ ചെന്നു, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക. ദൈവത്തിന് സ്തോത്രം. എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക. ഫറവരാജാവ് ശ്രദ്ധിച്ച് കേട്ടില്ല. ഉടനെ ഫറവരാജാവിൻ്റെ കൂടെ മന്ത്രവാദികളുണ്ട്. മോശ വടി നിലത്തിട്ടപ്പോൾ ആ വടി സർപ്പമായി തീർന്നു. പിന്നെ വീണ്ടും വലിച്ചെടുത്തപ്പോൾ വീണ്ടും വടിയായി തീർന്നു. മന്ത്രവാദികൾ പറഞ്ഞു, ഇതൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഈ ഇവർ ഈ പറയുന്ന യഹോവയ്ക്ക് മാത്രമല്ല, ഞങ്ങൾക്കും ചെയ്യാൻ സാധിക്കും. അവർ വടി നിലത്തിട്ടു, പാമ്പായി തീർന്നു. അവർ വടി പിടിച്ചു, വീണ്ടും വടിയായി തീർന്നു. അപ്പോൾ അവർ എന്നാ കുഴപ്പം? ദൈവവേല പോലെയുള്ളതായ പാരലൽ വേലകൾ നടക്കുന്നുണ്ട്. പാരലൽ വേല, സമാന്തര വേലകൾ നടക്കും. ദൈവത്തിന് സ്തോത്രം. രോഗശാന്തി കാണിക്കും, അത്ഭുതങ്ങൾ കാണിക്കും, അടയാളങ്ങൾ കാണിക്കും. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ദൈവം, ഞാൻ ഭയത്തോടെ പറയട്ടെ, ഇന്ന് ആത്മീയത്തിൻ്റെ പേരിൽ നടക്കുന്നതായ അനേകം പ്രഹസനങ്ങൾ, അനേകം നാടകങ്ങൾ, പേടിപ്പെടുത്തുന്ന നാടകങ്ങൾ പലരും അറിയുന്നില്ല. ഇതൊന്നും സത്യവചനത്തെ വിട്ടിട്ട് ഇന്ന് അത്ഭുതങ്ങൾ പറയാൻ പോകുന്നൊരു ലോകം. പാവങ്ങൾ, സാധുക്കൾ, എട്ടും പൊട്ടുന്നില്ലാത്തവർ, ഒന്നും അറിയാൻ വയ്യാത്തവർ പോയി വലയിൽ കുടുങ്ങുന്നു. അത്ഭുത രോഗശാന്തി, രോഗശാന്തി കേൾക്കുമ്പോൾ പോയി നോക്കാമെന്ന് വിചാരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അത്ഭുതങ്ങൾ പറയാൻ പോകുന്ന ലോകം, അതിശയങ്ങൾ പറയാൻ പോകുന്ന ലോകം. ശരി, വശം കെട്ടാണ്. കൊച്ചിൻ്റെ രോഗം വന്നാൽ എന്താ ചെയ്യുക? ചികിത്സിക്കും. ചികിത്സിച്ചിട്ട് മാറില്ലെങ്കിൽ പിന്നെ കാര്യങ്ങളൊക്കെ പറയും, അത് അവിടെ പോയാൽ മതി, അവിടെ അതവിടെ ഒരു സിദ്ധനുണ്ട്, അത് വലിയ ഭക്തനാണ്, അദ്ദേഹം കൈ തൊട്ടാൽ മതി, ഉടനെ രോഗം മാറും. നല്ല കാര്യമല്ലേ? പോകും ആളുകൾ, പാവപ്പെട്ടവർ. ഈ ജനം അന്ധതയിൽ തപ്പി നടക്കുന്നു, അന്ധതയിലേക്ക് അവർ നയിച്ചുകൊണ്ട് കുരുടനും കുരുടനും വഴി കാട്ടുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അന്ന് ഫറവോ രാജാവിൻ്റെ അടിമത്തിൽ വലയുന്ന ജനത്തിന് മോചനം ലഭിക്കാൻ മോശയെന്ന് പറഞ്ഞു. അപ്പോൾ ഫറവോ അവൻ്റെ മന്ത്രവാദികൾ വിളിച്ചു. മോശ ചെയ്ത അത്ഭുതങ്ങൾ അവരും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ഏഴാം അധ്യായത്തിൻ്റെ വായിക്കാം, 12 വാക്യം മുതൽ വായിക്കാം. 12 വാക്യം മുതൽ. അവർ ഓരോരുത്തൻ താൻ താൻ്റെ വടി നിലത്തിട്ടു, അവയും സർപ്പങ്ങളായി തീർന്നു. എന്നാൽ അഹ്റോന്റെ വടി അവരുടെ വടികളെ വിഴുങ്ങിക്കളഞ്ഞു. മന്ത്രവാദികളുടെ വടികളെ അഹ്റോന്റെ വഴി വിഴുങ്ങിക്കളഞ്ഞു. പിന്നെ ഫറവോന്റെ ഹൃദയമോ യഹോവ അരുളി ചെയ്തതുപോലെ കഠിനപ്പെട്ടു. ഫറവോന്റെ ഹൃദയം പിന്നെയും കഠിനപ്പെട്ടു, വിട്ടു കൊടുത്തില്ല. അവൻ അവരെ ശ്രദ്ധിച്ചതുമില്ല. ഈ യോശയും അഹ്റോൻ ചെന്ന് പറഞ്ഞതൊന്നും ഫറവോൻ ശ്രദ്ധിച്ചില്ല. അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തത്, ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടിരിക്കുന്നു, ജനത്തെ വിട്ടയപ്പാൻ അവന് മനസ്സില്ല. ജനത്തെ വിട്ടയക്കാൻ അവന് മനസ്സില്ല. രാവിലെ നീ ഫറവോന്റെ അടുക്കൽ ചെല്ലുക, അവൻ വെള്ളത്തിന്റെ അടുക്കൽ ഇറങ്ങി വരും. ദൈവത്തിന് സ്തോത്രം. ഈ ഓരോരോ അത്ഭുതങ്ങൾ കാണിക്കുകയാണ്, മന്ത്രവാദികളും കാണിക്കുന്നു. ഏഴാം അധ്യായത്തിലെ 22 വാക്യം വായിക്കാം. 22. മിസ്രയീമ്യ മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ അതുപോലെ ചെയ്തു. എന്നാൽ യഹോവ അരുളി ചെയ്തിരുന്നതുപോലെ ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടു. നദിയിലെ വെള്ളമൊക്കെയും രക്തമായി തീർന്നു. നദിയിലെ വെള്ളം എല്ലാം, മിസ്രയീമിലെ നദിയിലെ വെള്ളം എല്ലാം രക്തമായി തീർന്നു. മന്ത്രവാദികൾ അതുപോലെ തന്നെ ചെയ്തു. ഇതെന്തൊരു അത്ഭുതം! മന്ത്രവാദികൾ അതുതന്നെ ചെയ്തല്ലോ, അവർക്കുണ്ട് ശക്തി. ഉടനെ എങ്കിലും
മിസൈമി മന്ത്രവാദികൾ നിങ്ങളുടെ മന്ത്രവാദത്തിൽ അതുപോലെ ചെയ്തു. എന്നാൽ യഹോവ അരുളി ചെയ്യുന്നതുപോലെ ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടു, അവനൊരു ശ്രദ്ധിച്ചതുമില്ല. വീണ്ടും നോക്കി വായിക്കാം, 8:6. അങ്ങനെ അഹരോൻ മിസ്രൈമിലെ വെള്ളത്തിന്മേൽ കൈനീട്ടി തവള കയറി മിസ്രൈം ദേശത്തെ മൂടി. വെള്ളത്തിന്മേൽ കൈനീട്ടിയപ്പോൾ വെള്ളത്തിൽ നിന്ന് ധാരാളം ധാരാളം തവളകൾ ഇങ്ങനെ കയറി വന്നു. മിസ്രൈം ദേശത്ത് മൂടിയതുപോലെ എല്ലായിടത്തും തവളകൾ. ഉറങ്ങാൻ കിടക്കുമ്പോൾ അവിടെ കിടക്കയിൽ തവള, ഭക്ഷണം കഴിക്കാൻ ചെല്ലുമ്പോൾ അവിടെ തവള, ഊണ് കഴിക്കാനിരിക്കുമ്പോൾ ഊണ് കഴിക്കുന്ന പാത്രത്തിലേക്ക് തവള, എല്ലായിടത്തും തവള ഇങ്ങനെ പെരുകി. അത്ഭുതമാണ് കാണിച്ചത്. എന്നിട്ട് മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ അതുപോലെ ചെയ്തു. മന്ത്രവാദികൾ ചെയ്ത് സാധിച്ചു. മന്ത്രവാദികൾക്കും സാധിക്കും ചില അത്ഭുതങ്ങൾ. അപകടത്തിൽ പോകരുത്. അത്ഭുതങ്ങൾ കണ്ടാരും അപകടത്തിൽ പോകരുത്. മന്ത്രവാദികൾ അതുപോലെ തന്നെ ചെയ്തു. പിന്നെ മിസ്രയും ദേശത്ത് തവള കയറുമാറാക്കി. മിസ്രയും ദേശത്ത് തവള കയറുമാറാക്കി. ദൈവത്തിന് സ്തോത്രം. അടുത്ത് 8-ാം അധ്യായത്തിലേക്ക് വരാം. 8-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. അങ്ങനെ മോശയും അഹരോനും ഫറവോന്റെ അടുക്കൽ നിന്ന് ഇറങ്ങി. ഫറവോന്റെ മേൽ വരുത്തിയ തവള നിമിത്തം മോശ യഹോവയോട് പ്രാർത്ഥിച്ചു. മോശയുടെ പ്രാർത്ഥന പ്രകാരം യഹോവ ചെയ്തു. ഗ്രഹങ്ങളിലും മുറ്റങ്ങളിലും പറമ്പുകളിലുമുള്ള തവള ചത്തുപോയി. അവർ അതിനെ കൂമ്പാരം കൂമ്പാരമായി കൂട്ടി ദേശം നാറുകയും ചെയ്തു. എന്നാൽ സ്വൈരം വന്നു എന്ന ഫറവൻ കണ്ടാറേ, യഹോവ അരുളി ചെയ്തിരുന്നതുപോലെ അവൻ തൻ്റെ ഹൃദയത്തെ കഠിനമാക്കി, അവരെ ശ്രദ്ധിച്ചതുമില്ല. അപ്പോൾ യഹോവ മോശയോട്, നിന്റെ വടി നീട്ടി നിലത്തിലെ പൊടിയെ അടിക്ക എന്ന് അഹരോനോട് പറക. അഹരോൻ വടി നീട്ടി നിലത്തെ പൊടി അടിക്ക എന്ന് പറഞ്ഞു. അത് മിസ്രയീം ദേശത്ത് എല്ലായിടവും പേനായി തീരും എന്ന് കൽപ്പിച്ചു. വടി കൊണ്ടടിച്ചപ്പോൾ അതെല്ലാം പൊടിയെല്ലാം പേനായി തീർന്നു. പേൻ. അവർ അങ്ങനെ ചെയ്തു. അഹരോൻ വടിയോടുകൂടെ കൈനീട്ടി നിലത്തിലെ പൊടിയെ അടിച്ചു. അത് മനുഷ്യരുടെ മേലും മൃഗങ്ങളിന്മേലും പേനായി തീർന്നു. മിസ്രയീം ദേശത്തെങ്ങും നിലത്തിലെ പൊടിയെല്ലാം പേനായി തീർന്നു. നിലത്തിലെ പൊടിയെല്ലാം പേനായി തീർന്നു. പേന് ഒരുതരം ഒരു ക്ഷുദ്ര പ്രാണി. പേനായി തീർന്നു. മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ പേനുളവാക്കുവാൻ അതുപോലെ ചെയ്തു. മന്ത്രവാദികളും മന്ത്രവാദത്താൽ പേനുണ്ടാക്കാൻ അതുപോലെ തന്നെ ചെയ്തു നോക്കി. അവർക്ക് കഴിഞ്ഞില്ല. താനും കഴിഞ്ഞില്ല. കണ്ടോ, കുറേ അത്ഭുതങ്ങളൊക്കെ ആദ്യം ചെയ്തു, പിന്നെ പിന്നെ ആയപ്പോഴേക്കും കഴിഞ്ഞില്ല. ഒരളവ് വരെ മന്ത്രവാദികൾക്കും ചെയ്യാൻ പറ്റും, ഒരളവ് വരെ പിശാചുക്കൾക്കും പ്രവർത്തിക്കാൻ പറ്റും, അത്ഭുതങ്ങൾ കാണിക്കാൻ പറ്റും. അത്ഭുതം കൊണ്ടൊന്നും ആരും നഷ്ടപ്പെട്ടു പോകരുത്, അപകടത്തിൽ പോകരുത്. മന്ത്രവാദി ഇപ്രാവശ്യം പെയിൻ ഉളവാക്കാൻ നോക്കിയിട്ട് അവർ നോക്കിയിട്ട് സാധിച്ചില്ല. അക്കാര്യം സാധിച്ചില്ല. മന്ത്രവാദികൾ അതുപോലെ ചെയ്യാൻ നോക്കി, അത് അവർക്ക് സാധിച്ചില്ല. അടുത്ത വാക്യം, മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേൽ പേൻ ഉളവായതുകൊണ്ട് മന്ത്രവാദികൾ ഫറവോനോട് ഇത് ദൈവത്തിന്റെ വിരലാവുന്നു എന്ന് പറഞ്ഞു. ഇത് മന്ത്രവാദികൾ ഫറവോനോട് പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് സാധിക്കുന്നില്ല കേട്ടോ, ഇത് ദൈവത്തിന്റെ വിരലാണ്, ദൈവത്തിന്റെ കൈയായി പ്രവർത്തിക്കുന്നത്. മന്ത്രവാദികൾ സമ്മതിക്കേണ്ടി വന്നു. ഫറവോനോട് പറഞ്ഞു, ഇത് ദൈവത്തിന്റെ വിരലാകുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. ഈ പ്രാവശ്യം ഫറവോൻ ഇത്തിരി അയഞ്ഞു. ഈ രക്ഷയില്ല, അയച്ചേ വായിച്ചേ പറ്റൂ. ഫറവോന് സൂത്രം ചെയ്തു. 25-ാം വാക്യം. അപ്പോൾ ഫറവോൻ മോശയും അഹരോനെയും വിളിച്ചു, നിങ്ങൾ പോയി ദേശത്ത് വെച്ച് തന്നെ നിങ്ങളുടെ ദൈവത്തിന് യാഗം കഴിപ്പീൻ എന്ന് പറഞ്ഞു. അഹരോൻ പറഞ്ഞു, ഇത് മരുഭൂമിയിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ, ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് യാഗം കഴിക്കണേ കഴിക്കാമല്ലോ, ഉത്സവം കൊടുത്ത് ആകാമല്ലോ, നിങ്ങൾ അങ്ങോട്ടൊന്നും പോകണ്ട, ഇവിടെ തന്നെ മതി, ഇവിടെ എല്ലാം ഉണ്ടല്ലോ, നിങ്ങൾ പള്ളിയിൽ നിന്ന് വന്നാൽ മതി, പിന്നെ മധ്യസ്ഥ പ്രാർത്ഥന ചലിച്ചാൽ മതി, നിങ്ങൾ കുർബാന കൊണ്ടാൽ മതി, നിങ്ങളെല്ലാവരും ഞങ്ങൾ അച്ഛൻ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചിട്ട് കുർബാന കൊണ്ടാൽ മതി, പേടിക്കാനൊന്നുമില്ല, പാപമൊക്കെ ക്ഷമിക്കും. ഇങ്ങനെയെല്ലാമുള്ള മൂഢവിശ്വാസത്തിൽ പാവപ്പെട്ട ജനം ഇന്ന് കുടുങ്ങിക്കിടക്കുകയാണ്. കുംഭസാരഥിയെ എതിർക്കുന്നില്ല, കുർബാന അനുഭവത്തെ എതിർക്കുന്നില്ല, തീർച്ചയായിട്ടും അതെല്ലാം വേണ്ടത് തന്നെയാണ്. പക്ഷേ ഇന്ന് നടക്കുന്നത് പലതും ആത്മീയമല്ല, വെറുതെ ചില ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളെ കാട്ടിക്കൂട്ടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ തുറന്ന് പറയുന്നുണ്ട്, പ്രയാസം തോന്നുമോ? ചിലർക്കെല്ലാം തോന്നും ഇത് വിപ്ലവമല്ലേ പറയുന്നത്, ഇങ്ങനെ പറയാമെന്ന്. പറയാതെ എന്ത് ചെയ്യും, പറയാതെ എന്ത് ചെയ്യും, ഉള്ളു വിങ്ങുകയാണ് എനിക്ക്. ഇത് തുറന്ന് പറയാതെ എന്ത് ചെയ്യും? അനേകരും അറിയുന്നില്ല. ഇന്ന് പാവപ്പെട്ട ജനത്തെ കുരുക്കിയിട്ടിരിക്കുന്നു, പാവപ്പെട്ട ജനത്തെ കുടുക്കിലാക്കിയിരിക്കുന്നു. എന്നാലും ഒരു പള്ളിഭക്തി ഇന്നും അനേകർക്കുണ്ട്. പള്ളിഭക്തി സാക്ഷാൽ ഭക്തിയല്ല, പള്ളിഭക്തി. സാക്ഷാലുള്ള ഭക്തിയിൽ നിന്നെല്ലാം പോയി, അതെല്ലാം പോയി. ഇന്ന് കബറിടം ഭക്തിയുണ്ട്, പള്ളിഭക്തിയുണ്ട്, തീർത്ഥയാത്ര ഭക്തിയുണ്ട്, ഭക്തിയുടെ മാർഗങ്ങൾ പലതുമുണ്ട്. സാക്ഷാലുള്ള ഭക്തി യോഗ്യുന്നില്ല. ദൈവത്തിന് സ്തോത്രം.
എന്നുണ്ടായി ഫറവൻ പറഞ്ഞു, നിങ്ങൾ കാര്യം ചെയ്യുക, ഇവിടെ വെച്ച് ആരാധിക്കാം, ഇവിടെ ആരാധനയൊക്കെ ഉണ്ടല്ലോ, കുഴപ്പമില്ല, നിങ്ങൾ മരുഭൂമിക്ക് വേണ്ടി ആവശ്യമില്ല എന്ന് പറഞ്ഞു. അതിന് മോശ, അങ്ങനെ ചെയ്തുകൂടാ, മിശ്രൈമർക്ക് അറപ്പായുള്ളത് ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കേണ്ടി വരുമല്ലോ. മിശ്രൈമ്യർക്ക് അറപ്പായുള്ളത് അവർ കാണുക, ഞങ്ങൾ യാഗം കഴിച്ചാൽ അവർ ഞങ്ങളെ കല്ലെറിയില്ലയോ? ഞങ്ങളുടെ ദൈവമായ യഹോവ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഞങ്ങൾ 3 ദിവസത്തെ വഴിദൂരം മരുഭൂമിയിൽ പോയി അവന് യാഗം കഴിക്കണം എന്ന് പറഞ്ഞു. മോശ പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെ യാഗം കഴിക്കാൻ സാധിക്കില്ല, ആരാധന ഇവിടെ നടക്കില്ല, ഇത് ദുർമന്ത്രവാദികളുടെ നാടാണ്, ഞങ്ങൾക്ക് 3 ദിവസം വഴി മരുഭൂമിയിൽ കൂടി പോകണം, 3 ദിവസത്തെ വഴി, അത് പോയാലേ യാഗം കഴിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞു. അടുത്ത് അപ്പോൾ ഫറവോൻ, നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് മരുഭൂമിയിൽ വെച്ച് യാഗം കഴിക്കേണ്ടതിനെ നിങ്ങളെ വിട്ടയക്കാം, അതിദൂരത്ത് മാത്രം പോകരുത്. വിട്ടയക്കാമെന്നേ, നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട, പേനുണ്ടാക്കേണ്ട, തവളെ ഉണ്ടാക്കേണ്ടത് വേണ്ട, നിങ്ങൾ വിട്ടയക്കാം. പിന്നെ അതിദൂരത്ത് പോകരുത്, അത്ര ദൂരെ പോകരുത്, വേറെ കുഴപ്പമൊന്നുമില്ല, കൂട്ടായ്മയ്ക്കൊന്ന് പൊയ്ക്കോ. പിന്നെ ഉണ്ടല്ലോ ഇതെല്ലാം നമ്മുടെ സഭയുടെ വിശ്വാസത്തിന് ഒരിതൊക്കെയാണ്, അതുകൊണ്ട് സൂക്ഷിച്ച് വേണം പോകാൻ, അതിദൂരത്ത് പോകരുത്. ഞാൻ അല്പം ഹാസ്യാത്മകമായി ചില കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. അനേകരിങ്ങനെയാണ്, അതിദൂരത്ത് പോകരുത്, പള്ളിക്ക് തരേണ്ടതൊക്കെ തന്നുകൊണ്ടിരിക്കുക, പിന്നെ പരവദാസം നടത്തുക, നഗരസം നടത്തുക, അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക, പിന്നെ എല്ലാം കരോളൊക്കെ പാടി വരുമ്പോൾ രൂപ കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി, അത് കുഴപ്പമൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, ഇതുപോലുള്ളതായ നാമതയെ ക്രൈസ്തവത്വം ഇന്ന് കൊടികുത്തി വാഴുകയാണ്. ദൈവത്തിന് സ്തോത്രം. വീണ്ടും അടുത്ത് നമുക്ക് വായിക്കാം. അതിന് മോശെ, ഞാൻ നിന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട യഹോവയോട് പ്രാർത്ഥിക്കും, നാളെ നായീച്ച ഫറവോനെയും ഭൃത്യന്മാരെയും ജനത്തെയും വിട്ട് നീങ്ങിപ്പോകും, എങ്കിലും യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ ജനത്തെ വിട്ടയക്കാതിരിക്കുന്നതിനാൽ ഫറവോൻ ഇനി ചതിവ് ചെയ്യരുത് എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അതിദൂരത്ത് പോകരുത് എന്ന് പറഞ്ഞു. പിന്നീട് പറഞ്ഞ തന്ത്രമാണ് 10:11. അങ്ങനെയല്ല, നിങ്ങൾ പുരുഷന്മാർ പോയി യഹോവയെ ആരാധിച്ചു കൊള്ളുവീൻ, ഇതല്ലോ നിങ്ങൾ അപേക്ഷിച്ചത് എന്ന് പറഞ്ഞു. അതിനൊക്കെ എല്ലാവരും പോകണ്ട, സ്ത്രീകൾക്കൂടെ നിൽക്കട്ടെ, പുരുഷന്മാർ മാത്രം പോയി ആരാധിച്ചു കൊള്ളട്ടെ, അനുവദിക്കുക, കുറച്ച് നയിച്ചു വരിക, പുരുഷന്മാർ മാത്രം പോയി ആരാധിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞു. പിന്നെ 16. ഫറവോൻ മോശയും അഹ്റോനെയും വേഗത്തിൽ വിളിപ്പിച്ചു, നിങ്ങളുടെ ദൈവമായ യഹോവയോടും നിങ്ങളോടും ഞാൻ പാപം ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഈ പ്രാവശ്യം മാത്രം നീ എൻ്റെ പാപം ക്ഷമിച്ച് ഈ ഒരു മരണം എന്നെ വിട്ട് നീങ്ങുവാൻ നിങ്ങളുടെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു. ബാധ മാറുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക, ഞാൻ വല്ലാതെ വശം കെട്ടിരിക്കുന്നു, ബാധ മാറിക്കിട്ടെന്ന് പറഞ്ഞു. ഇനിയും 10:24. അപ്പോൾ ഫറവോൻ മോശയെ വിളിപ്പിച്ചു, നിങ്ങൾ പോയി യഹോവയെ ആരാധിപ്പീൻ, നിങ്ങളുടെ ആടുകളും കന്നുകാലികളും മാത്രം ഇങ്ങു നിൽക്കട്ടെ, നിങ്ങളുടെ കുഞ്ഞുകുട്ടികളും നിങ്ങളോടുകൂടെ പോരട്ടെ എന്ന് പറഞ്ഞു. പയ്യെ പയ്യെ ഐശ്വര്യാണ്, നിങ്ങൾ പുരുഷന്മാർ മാത്രം പോകുക, അല്ല നിങ്ങൾ എല്ലാവരും പോയിക്കുക, കുഞ്ഞുകുട്ടികൾ നിൽക്കട്ടെ, പക്ഷേ നിങ്ങളുടെ ആടുകളും കന്നുകാലികളും മാത്രം ഇവിടെ നിൽക്കട്ടെ, കുറച്ച് ഇവിടെ വെച്ച് പോവുക, അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ തിരിച്ചു വന്നില്ലെങ്കിലോ. പ്രിയപ്പെട്ടവരെ, ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സാത്താൻ നമ്മെ തടുത്തുകൊണ്ടിരിക്കുകയാണ്. നാം ആരും രക്ഷപ്പെടരുതെന്നാണ് പിശാചിൻ്റെ ഉദ്ദേശം. ആരും രക്ഷപ്പെടരുത്, എല്ലാവരും പിശാചിൻ്റെ ദൂതന്മാർക്ക് ഒരുക്കി നരകാഗ്നിയിലേക്ക് പോകണമെന്നാണ് അവൻ്റെ ആഗ്രഹം. അതിനുവേണ്ടിയാണ് ഇന്ന് സാത്താൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനുവേണ്ടിയാണ് സാത്താൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓർക്കുക, ദൈവത്തിന് സ്തോത്രം. എൻ്റെ കരുണയുള്ള കർത്താവിൻ്റെ കൃപയാൽ ഇന്ന് ഭാഗ്യവശാൽ നാം ദൈവസേനയിൽ വന്നുകൂട്ടിയിരിക്കുന്നു. നിങ്ങൾക്ക് ആരാധിക്കാൻ താല്പര്യമുണ്ടോ? വാസ്തവമായി ആരാധിക്കാൻ താല്പര്യമുണ്ടോ? എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ ജീവിതത്തിൽ ഹൃദയത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നതെല്ലാം നിങ്ങൾ വേണ്ട എന്ന് വയ്ക്കണം. എന്താ നിങ്ങൾ പറയുന്നത്? നിങ്ങൾക്ക് തോന്നും സാർ അങ്ങനെയൊക്കെയാണോ? ദൈവത്തിൻ്റെ വലിയ നാമം ബോധപ്പെടട്ടെ. എൻ്റെ ജീവനുള്ള ദൈവം അറിയുന്നല്ലോ, ഞാൻ ദൈവത്തോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. വേണ്ട കർത്താവേ, വേണ്ട, ലോകത്തിലെ യാതൊരു ലാഭവും വേണ്ട, വേണ്ട, എനിക്ക് എൻ്റെ യേശുവിനെ പ്രസാദിപ്പിച്ചാൽ മാത്രം മതി, വേറൊന്നും വേണ്ട. ഞാൻ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ട്, കർത്താവേ ഞാൻ വേറൊന്നും നിന്നോട് ചോദിച്ചില്ലല്ലോ, വേറൊന്നും നിന്നോട് ഞാൻ ആവശ്യപ്പെട്ടില്ലല്ലോ, എനിക്ക് നിൻ്റെ വിശുദ്ധി തന്നാൽ മാത്രം മതി, നിൻ്റെ സ്നേഹം എൻ്റെ മേൽ എൻ്റെ ഉള്ളത്തിലേക്ക് തന്നാൽ മാത്രം മതി, വേറൊന്നും വേണ്ട, ഒന്നും വേണ്ട എന്ന്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലാവില്ലായിരിക്കാം, പക്ഷേ ഞാൻ പറയട്ടെ, മുഴുവനായി ക്രിസ്തുവിന് വേണ്ടി വേദനിക്കപ്പെട്ട ജീവിതം അത് സാധ്യമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് അത് സാധ്യമായി കിട്ടും, നിങ്ങൾ ആവശ്യക്കാരാണെങ്കിൽ സാധിക്കും,
സത്യാരാധന തുടങ്ങണം. സത്യാരാധനയ്ക്ക് വേണ്ടി നിങ്ങളെല്ലാം വിട്ടുപിരിക്കണം. അതുകൊണ്ട് നിങ്ങൾ ഭാര്യ ഉപേക്ഷിക്കണമെന്നല്ല പറഞ്ഞത്, മക്കൾ ഉപേക്ഷിക്കണമെന്നല്ല പറഞ്ഞത്, മാതാപിതാക്കളെ ഉപേക്ഷിക്കണമെന്നല്ല പറഞ്ഞത്, നിങ്ങളുടെ ജോലി ഉപേക്ഷിക്കണമെന്നല്ല പറഞ്ഞത്, വരുമാനം ഉപേക്ഷിക്കണമെന്നല്ല പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ തെറ്റിദ്ധരിക്കേണ്ട, ദൈവത്തിൻ്റെ സ്തോത്രം. അതിനെല്ലാം അതാതിൻ്റെ ക്രമീകരണങ്ങളുണ്ട്, അതാതിൻ്റെ അതിർവരമ്പുകളുണ്ട്. നിങ്ങൾക്കിതെല്ലാം അനുഭവിക്കാം. ദൈവത്തിൻ്റെ സ്തോത്രം. ഇതൊന്നും അനുഭവിക്കേണ്ട എന്ന് കർത്താവ് പറയുന്നില്ല, ഒന്നും വർജിക്കണമെന്ന് കർത്താവ് പറയുന്നില്ല. എന്നാലോ കരുണയുള്ള കർത്താവ് നിങ്ങളെ ഇതിൽ നിന്നെല്ലാം മാറ്റിയെടുത്ത് നിങ്ങളെ വിശുദ്ധ ജനമാക്കി തീർക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഓരോരുത്തരെയും മേൽ തൻ്റെ കൃപയുടെ അത്ഭുതകരം വരാൻ കർത്താവ് ഇന്ന് കരം നീട്ടുന്നു. നിങ്ങൾ വിശ്വസിക്കൂ. കർത്താവേ, എന്നെ സത്യാരാധനാക്കി മാറ്റണമേ, എന്നെ അനുഗ്രഹിക്കണമേ. നിങ്ങൾ പറയൂ, ദൈവത്തോട് പറയൂ, കർത്താവേ എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ കരങ്ങളെ നിങ്ങളെ കൊടുക്കൂ. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ വരികയും നിങ്ങൾക്ക് സാക്ഷാത്തായി ആരാധനയുടെ സൗകുമാര്യം ലഭിക്കുകയും ചെയ്യും. നിങ്ങൾ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും. ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, അവിടെ ഞങ്ങളുടെ കൂടെ തന്നെയുള്ളതിനായി സ്തോത്രം. ഭാവികളായി ഞങ്ങളോട് മനസ്സിലായതിനായി സ്തോത്രം. ഒരു അർഹതയും ഒരു യോഗ്യതയില്ലായി നിന്നിട്ടും നിങ്ങളെ സന്ദർശിക്കാമെന്നതിനായി സ്തോത്രം. നിന്നെ നടുതലയെ നനയ്ക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. നിന്നെ നടുതലയെ വളവിട്ട് വളർത്തുന്നതിനായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവിടുത്തെ രണ്ടാമത്തെ വരവിൻ്റെ എല്ലാവരെയും ഒരുക്കണമേ. യേശുക്രിസ്തുവിൻ്റെ മഹത്വമേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ.